ക്ലബിന്റെ 26-ാമത് വാർഷികം 24-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഒപ്പി ഫ്ലോറിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ രാജമാനേന്ദ്രൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ദേശീയ കോർഡിനേറ്ററാണ്. അതുപോലെ റൊമാറ്റിക് ഹാർട്ടിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠനങ്ങൾ നടത്തുകയും ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുകയും പ്രബന്ധങ്ങൾ എഴുതിയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നത് ഡോക്ടർ വി എൽ ജയപ്രകാശാണ്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം മുൻ മേധാവി, റൊമാറ്റിക് ഹാർട്ട് ക്ലബിൻ്റെ മുൻ കോർഡിനേറ്ററുമായിരുന്നു. ഈ സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുള്ളത് റൊമാറ്റിക് ഹാർട്ടിനെ കുറിച്ച് WHO ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം അമൃത മെഡിക്കൽ കോളേജിലെ ശിശു ഹൃദ്രോഗ വിഭാഗം മേധാവിയാണ് ഡോക്ടർ കൃഷ്ണകുമാർ. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ഹൃദയ പുരസ്കാരം നൽകുന്ന ഒരു പരിപാടിയുണ്ട്. 2 വർഷം കൂടുമ്പോഴാണ് നൽകുന്നത്. അത് ഇതിനകം കിട്ടിയിട്ടുള്ളവര് AC ഷൺമുഖദാസ്, ദിവംഗതനായ AC ഷൺമുഖദാസ്, അതുപോലെ മലയാള മനോരമ എഡിറ്റർ KM മാത്യു സാറ്, അതുപോലെ ജോർജ് ജേക്കബ് സാറ്, ചന്ദ്രമോഹൻ സാറ്, DV നായർ സാറ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് കേരളത്തിൽ വാതജന്യ രോഗത്തെക്കുറിച്ചും വാദപ്പനിയെക്കുറിച്ചും പഠനം നടത്തിയത്. അത് 1978 ചന്ദ്രമോഹൻ സാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാതജന്യ ഹൃദ്രോഗം വന്ന രോഗികളെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്, വായു മാറ്റിവെക്കുകയും വായു തുറക്കുന്ന സർജറി ചെയ്തിട്ടുള്ളത്. KM മാത്യു സാറിൻ്റെ പിന്തുണയോടുകൂടി ഒരു ഹൃദയ പദ്ധതി നടത്തുകയും ഒരുപാട് വാദജന്യ ഹൃദ്രോഗികൾക്ക് ഹൃദയശാസ്ത്രക്രിയ നടത്താൻ കഴിയുകയും ചെയ്തു. അതുപോലെ AC ഷൺമുഖദാസാണ് ഞങ്ങളുടെ ആദ്യത്തെ സമ്മേളനം 98 ഉദ്ഘാടനം ചെയ്യുകയും അന്ന് ഹൃദ്രോഗം മൂലം കഷ്ടപ്പെട്ട് ഓപ്പറേഷൻ ചെയ്യാതിരുന്ന ഒരുപാട് രോഗികൾക്ക് സർക്കാരിൻ്റെ 50,000 രൂപ നൽകുന്ന ഒരു പദ്ധതി സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കിയെടുക്കുകയും ആദ്യമായിട്ട് രോഗികൾക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കുകയും ചെയ്തത്. അതിനു മുമ്പ് 20,000 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റ് ഒരു പിന്തുണയായിട്ട് നൽകിയിരുന്നത്. അത് അതുമൂലം ഒരു രോഗിക്കും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ആ തുക മടങ്ങിപ്പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ 50,000 രൂപ പ്രഖ്യാപിച്ചതോടുകൂടി ഒരുപാട് രോഗികൾക്ക് ഓപ്പറേഷൻ ചെയ്യാനായി. അപ്പോൾ ഞാൻ ആദ്യത്തെ സമയം ഉദ്ഘാടനം ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ AC ഷൺമുഖദാസിന് ഞങ്ങൾക്ക് അന്ന് പിന്തുണയ്ക്ക് ഹൃദയ പുരസ്കാരം നൽകിയായിരിക്കുന്നുണ്ടായി. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് WHO വാർത്തിൻ്റെ ഹൃദയരോഗ ഉപദേഷ്ടാവായ ഒരുപാട് പഠനങ്ങൾ ഈ മേഖലയിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ള അമൃത ആശുപത്രിയിലെ കൃഷ്ണകുമാറിന് അത് നൽകി ആദരിക്കുകയാണ്. ഞാനിപ്പോൾ ഊന്നി പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ വാതജന്യ ഹൃദ്രോഗത്തിൻ്റെ ഒരു നിയന്ത്രണത്തിൻ്റെ അരികിലാണ്. നമുക്ക് 1997 വസൂരി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു. 2014 പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാവിയിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുകയോ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയോ ചെയ്യുന്ന ഒരു രോഗം വാദപ്പനിയോ വാദജന്യ ഹൃദ്രോഗമോ ആണ്. അപ്പൊ അതിനുള്ള പിന്തുണയാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ നൽകാനുള്ളത്. ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ പദ്ധതികൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ സഹകരിച്ച് പിന്തുണ നൽകണം. അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഞങ്ങൾ